Hi dear students, welcome back to Alex E Academy. This lecture video CE407 Transportation Engineering 2 6th module we start the 6th module we will Harbor Engineering. Module 6 le first lecture video idile harbor endanannum harbor inde basic aayittulla classification aanu nammal discuss cheyyunnu. Okay, ippo namukku lecture like povunnathinu munpu namukku module 6 inde syllabus onnu overall nokkam. Ippo module 6 le harbor engineering aanu namukku padikkanullathu. Ippo aadyam harbor endanu, harbor inde classification, features, requirements, wind and wave action in location of harbor and design of harbor. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക് ആയിട്ട് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. ബ്രേക്ക് വാട്ടേഴ്സിന്റെ നെസസിറ്റി, ഫങ്ഷൻ, ക്ലാസിഫിക്കേഷൻ, അലൈൻമെന്റ്, ഡിസൈൻ പ്രിൻസിപ്പിൾ, ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ബ്രേക്ക് വാട്ടർ, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ, ജനറൽ സ്റ്റഡി ഓഫ്. ഇത്രയാണ് ബ്രേക്ക് വാട്ടേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ വരെ. അത് കഴിഞ്ഞാൽ ഹാർബറിന്റെ മറ്റ് കമ്പോണൻസ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വളരെ ബ്രീഫായിട്ട് പഠിച്ചാൽ മതി. അതായത് ക്വേ, പിയേഴ്സ്, വാഫ്സ്, ജെട്ടീസ്, ട്രാൻസിറ്റ് ഷെഡ്സ്, വെയർഹൗസ്, നാവിഗേഷണൽ എയ്ഡ്സ്, ലൈറ്റ് ഹൗസ്, സിഗ്നൽസ്, മൂറിംഗ്. ഇത്രയും ടോപ്പിക്കിനെ പറ്റി വളരെ ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഡോക്സ് ആണ്. ഫങ്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഡോക്ക്. അതിൽ തന്നെ ഡ്രൈ ഡോക്കും വെഡ് ഡോക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ഫോമും അറേഞ്ച്മെൻറ്സും നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ, വാട്ട് ഈസ് ഹാർബർ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബേസിൻ ഓർ എ ഹേവൻ ഓഫ് എ നാവിഗബിൾ വാട്ടർ വെൽ പ്രൊട്ടക്റ്റഡ് നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി ഫ്രം ദ ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് വേവ്സ്. ഓക്കെ, അപ്പോൾ നാവിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ബേസിൻസ്, അതായത് ഷിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിംഗ് ലോട്ട്, അത് നാച്ചുറലി ആയിരിക്കാം ആർട്ടിഫിഷ്യലി ആയിരിക്കാം ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഷിപ്സിന് വിൻഡിൻ്റെയും വേവിൻ്റെയും ആക്ഷൻ ഒന്നും ഇല്ലാതെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ജനറലായിട്ട് ഹാർബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് എ സീ ഷോർ ഓർ റിവർ ഷോർ ഓർ ലേക്ക് ഷോർ ഓർ എ കനാൽ ഷോർ. അപ്പോൾ യൂഷ്വലി ഹാർബർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു കടലിൻ്റെ തീരത്തോ റിവർ, ലേക്ക് അല്ലെങ്കിൽ കനാലിൻ്റെയൊക്കെ ഒരു അടുത്തായിട്ടാണ് ഈ ഒരു ഹാർബർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹാർബറിൻ്റെ ഔട്ട്ലുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം ഇതൊരു വലിയൊരു സീ ഷോറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷോറിനകത്തായിട്ട് നമ്മളിതാ വലിയ രണ്ട് ഭിത്തികൾ കൊണ്ട് ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭിത്തിയാണ് നമ്മൾ ബ്രേക്ക് ക്വാർട്ടേഴ്സ് എന്ന് പറയും. ബ്രേക്ക് ക്വാർട്ടേഴ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഷിപ്സും മറ്റ് ബോട്ട്സുകളൊക്കെ നമുക്ക് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഹാർബർ. അവിടെ ലോഡിങ് അൺലോഡിങ് മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്ന ഷിപ്പുകൾ അല്ലെങ്കിൽ ബോട്ടുകളിൽ നിന്നും ഈ സീയുടെ ആയിട്ടുള്ള വേവ്സും ടൈഡ്സും ഒന്ന് അഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റീവ് കവർ എന്നുള്ള രീതിയിൽ കോൺക്രീറ്റ് വാളോ മേസൺറി വാളോ ഒക്കെ വെച്ച് നമ്മൾ ഈ ഒരു ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ അകത്താണ് പല ലോട്ടിലായിട്ട് നമുക്ക് ലോഡിങ് അൺലോഡിങ് ഫെസിലിറ്റി, പിന്നെ അതിൻ്റെ വെയർ ഹൗസ് ഫെസിലിറ്റി, പാർക്കിംഗ് ഫെസിലിറ്റി, പിന്നെ അത് ആങ്കർ ചെയ്യാനുള്ള ഫെസിലിറ്റി, റിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റി, അങ്ങനെ പല കാര്യങ്ങളും ഉള്ളത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബർ. ഹാർബറിനെ മെയിനായിട്ട് മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊട്ടക്ഷൻ നീഡ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് യൂട്ടിലിറ്റി. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തത് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊട്ടക്ഷൻ നീഡ്. അപ്പോൾ ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷൻ നീഡ് ഹാർബറിനെ നമുക്ക് നാച്ചുറൽ, സെമി നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. നാച്ചുറൽ ഹാർബർ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ ഭിത്തികളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം നാച്ചുറൽ ഹാർബർ. നാച്ചുറൽ ഫോർമേഷൻസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ സേഫ് ഡിസ്ചാർജ് ഫെസിലിറ്റി ഫോർ ഷിപ്പ് ഓൺ സീ കോസ്റ്റസ്. അപ്പോൾ ഒരു സീ കോസ്റ്റിൽ ഒരു ഷിപ്പ് ഡിസ്ചാർജ് ചെയ്യാൻ, അതായത് വന്ന് നിൽക്കാനും ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാം നാച്ചുറൽ ഫോർമേഷൻസ് കൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നമ്മളതിനെ നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയും. അതായത് നമ്മളവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഭിത്തികളോ പിയേഴ്സോ ഒന്നും കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഇൻലെറ്റ് പ്രൊട്ടക്റ്റഡ് ഫ്രം സ്റ്റോൺസ് ആൻഡ് വേവ്സ് ബൈ ദ നാച്ചുറൽ കോൺഫിഗറേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇതാ ഈ രീതിയിൽ ഇതാണ് ഒരു സീ ഷോറ്. അതിൻ്റെ ഈ ഒരു ഏരിയയാണ് നമ്മൾ ഹാർബർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ
രണ്ട് സൈഡും ഇതേപോലെ നാച്ചുറൽ മലകളോ അല്ലെങ്കിൽ ലാൻഡിങ്സോ കൊണ്ടിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളായിട്ട് ആർട്ടിഫിഷ്യലി ഒന്നും കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഈ വിൻഡും വേവ്സ് ചെയ്യുന്നൊക്കെ ഈ ഹാർബറിൻ്റെ അകത്തുള്ള ബോട്ടിനെയും ഷിപ്പിനെയൊക്കെ ഇത് സേഫ് ഗാർഡ് ചെയ്തോളും. അപ്പോൾ ഈ നാച്ചുറൽ ഹാർബറിൻ്റെ എക്സാമ്പിളാണ് കണ്ട്ല പോർട്ടും മുംബൈ ഹാർബറും. ഇതാ ഇതതിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചറാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു കടൽ തീരമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു വാട്ടർ എൻക്ലോസ് ചെയ്തേക്കുന്ന ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലത്തെ ചെറിയ മലകളും കുന്നും കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാൽ ഇതിൽ നിന്ന് വരുന്ന സ്ട്രോങ് വേവ്സൊന്നും ഇതിൻ്റെ അകത്തേക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. മാത്രമല്ല ഷിപ്സിന് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷിപ്സും ബോട്ട്സൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ പറ്റും, വേവിൽ നിന്നും വിൻഡിൽ നിന്നും ഒക്കെ എഫക്റ്റ് ചെയ്യാതെ. രണ്ടാമത്തെ ടൈപ്പ് സെമി നാച്ചുറൽ ഹാർബറാണ്. പ്രൊട്ടക്റ്റഡ് ഓൺ സൈഡ് ബൈ ഹെഡ്ലാൻഡ്സ് ആൻഡ് റിക്വയർ മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ ഓൺലി അറ്റ് ദ എൻട്രൻസ്. എക്സാമ്പിൾ വിശാഖപട്ടണമാണ്. ഓക്കെ, അപ്പോൾ സെമി നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ടുള്ള ഹെഡ്ലാൻഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എൻട്രൻസിനായിട്ട് മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ വാൾസും ആവശ്യമാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വിശാഖപട്ടണം ഹാർബറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ച് എങ്ങനെ നോക്കാം. ഇതാണ് നമ്മുടെ കടൽ തീരം, ഇവിടെ ലാൻഡാണ്, ഇത് നമ്മുടെ സീ ഏരിയയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡ് ഇതാ നാച്ചുറലായിട്ടുള്ള ലാൻഡ് ഫില്ല് കൊണ്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അടുത്ത സൈഡിൽ നമ്മൾ ഇതാ ഇതേപോലെ ബ്രേക്ക് വാട്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യും. ബ്രേക്ക് വാട്ടേഴ്സ് അപ്പോൾ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമ്മളായിട്ട് അതൊരു കോൺക്രീറ്റോ അല്ലെങ്കിൽ മേസൺറി വെച്ചോ കൺസ്ട്രക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്, വാട്ടറിനെ ബ്രേക്ക് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ പകുതി നാച്ചുറൽ പ്രൊട്ടക്ഷനും പകുതി നമ്മൾ മാൻമെയ്ഡ് പ്രൊട്ടക്ഷനും ആണെങ്കിൽ നമ്മളതിനെ സെമി നാച്ചുറൽ ഹാർബർ എന്ന് പറയും. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു സെമി നാച്ചുറലാണ്. ഇതാ ഇത് മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ വർക്കാണ്. ഈ കാണുന്നതൊക്കെ ഓൾറെഡി അവിടെ ഉള്ള പ്രൊട്ടക്ഷൻ വർക്കാണ്. കാരണം ഇതാ ഇവിടെ മുഴുവൻ പാർക്കെട്ടുകളാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് എന്താണ് സീയുടെ വേവ് എഫക്റ്റ് വരുന്നില്ല. ബാക്കി ഇതാ ഈ ഒരു എൻട്രൻസ് പോർഷന് മാത്രമാണ് നമ്മൾ മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ ചെയ്തേക്കുന്നത്. അടുത്തത് ഫുള്ളി ആർട്ടിഫിഷ്യൽ ഹാർബർ. ആൻഡ് ആർട്ടിഫിഷ്യൽ ഹാർബർ ഇസ് ദ വൺ ഇൻ വിച്ച് മാൻമെയ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം സ്റ്റോംസ് ആൻഡ് വേവ്സ് ബൈ എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഇതിൻ്റെ എക്സാമ്പിൾ ചെന്നൈ ഹാർബറാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാർബർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മാൻമെയ്ഡാണ്. അതായത് ഒരു സീ ഷോർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും, ഔട്ടർ കവറിങ് ആണെങ്കിലും അതിൻ്റെ അകത്തോട്ടുള്ള ഓരോ പാർക്കിംഗ് സ്ലോട്ടാണെങ്കിലും ലോഡിംഗ് അൺലോഡിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹാർബറായിട്ട് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു സ്കെച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സീ ഷോർ. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും, ഒരു ബ്രേക്ക് വാട്ടർ ഇതാ കുറച്ച് നീട്ടിയും മറ്റേത് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതിന് കാരണം ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡീവ് ചിലപ്പോൾ അകത്തേക്ക് കയറും. നേരെ മറിച്ച് നമ്മളിതാ ഒരെണ്ണം ഈ പോയിൻ്റിൽ കൊണ്ടു നിർത്തി അടുത്തത് അതിൻ്റെ താഴെയായിട്ട് കൊണ്ടു നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന വേവിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ അകത്തേക്ക് കയറുള്ളൂ, ബാക്കിയെല്ലാം ഇതിൽ തട്ടി പൊക്കോളൂ. മാത്രമല്ല ഇതിന് പ്രോപ്പറായിട്ടൊരു എൻട്രൻസ് നമുക്ക് ഈ രീതിയിൽ കിട്ടും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂട്ടിലിറ്റി. അപ്പോൾ യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഹാർബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാർബർ ഓഫ് റെഫ്യൂജി, കൊമേഴ്ഷ്യൽ ഹാർബർ, ഫിഷറി ഹാർബർ, മിലിറ്ററി ഹാർബർ, മരീന ഹാർബർ. അപ്പോൾ ഹാർബർ ഓഫ് റെഫ്യൂജി, ദീസ് ആർ യൂസ്ഡ് ആസ് എ ഹെവൻ ഫോർ ഷിപ്സ് ഇൻ സ്റ്റോംസ് ആൻഡ് ഇറ്റ് മേ ബി പാർട്ട് ഓഫ് എ കൊമേഴ്ഷ്യൽ ഹാർബർ. അപ്പോൾ ഹാർബർ ഓഫ് റെഫ്യൂജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള സ്റ്റോംസിൽ പെട്ട് കിടക്കുന്ന ഷിപ്സിനൊക്കെ പെട്ടെന്ന് വന്നിട്ടൊന്ന് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഷിപ്പ് നമ്മുടെ സീയിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോംസോ ടൈഡ്സോ വരുവാണെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, റെഫ്യൂജി എന്നുള്ള രീതിയിൽ തൊട്ടടുത്തുള്ള ഇതുപോലത്തെ ഹാർബറുകളിൽ ആ ഒരു ഷിപ്പ് കുറേ നേരത്തേക്ക് നിർത്തിയിടാറുണ്ട്, ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് മാറുന്നവർ. ഇനി ഇത് ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ഹാർബറിൻ്റെ ഒരു പാർട്ട് വരിക. ഓൺ ഡേഞ്ചറസ് കോസ്റ്റൽ ലൈൻസ്, ഡിസേബിൾഡ് ഓർ ഡാമേജ്ഡ് ഷിപ്സ്
അണ്ടർ ബാഡ് വെതർ കണ്ടീഷൻ വിൽ നീഡ് ക്വിക്ക് ഷെൽട്ടർ ഇമീഡിയറ്റ് റിപ്പയർ. ഓക്കെ, അപ്പോൾ ചില ഡേഞ്ചർ ആയിട്ടുള്ള കോസ്റ്റൽ ലൈൻസ് ഉണ്ട്, അതേപോലെ ഡിസേബിൾഡോ ഡാമേജോ ആയിട്ടുള്ള ഷിപ്പുകൾ മറ്റ് ബാഡ് വെതർ കണ്ടീഷൻസിലൊക്കെ ആ ഒരു ഷിപ്പ് പെട്ടെന്ന് ഒരു ക്വിക്ക് ഷെൽട്ടറിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു ഹാർബർ ഓഫ് റെഫ്യൂജിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഹാർബറിൻ്റെ സോറി അവിടെ വേറെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഒന്നും അല്ല, ആ ഒരു ഷിപ്പിനെ കുറേ നേരത്തേക്ക് ആ ഒരു ഡേഞ്ചർ കണ്ടീഷൻ മാറുന്നവരെ അതിന് ഷെൽട്ടറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഹാർബർ ഓഫ് റെഫ്യൂജി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. റെഫ്യൂജ് ഹാർബർ പ്രൊവൈഡ് അക്കോമഡേഷൻ. ഈ ടൈപ്പ് ഹാർബറിൽ നമ്മൾ അക്കോമഡേഷൻ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. റെഡി ആക്സസിബിലിറ്റി ഫ്രം ഹൈ സി. അപ്പോൾ സി എന്നുള്ള ഹൈ ആക്സസിബിലിറ്റി ഉണ്ടാവണം ഈ ഒരു ഹാർബറിലേക്ക്. അതായത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് എമർജൻസി ആയിട്ട് നമുക്കൊരു ഹാർബറിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് ഹാർബർ ചെയ്യുന്നു, അതായത് സി ഇന്ന് തൊട്ടടുത്തായിരിക്കണം, അതാണ് ഹൈലി അല്ലെങ്കിൽ റെഡ്ലി ആക്സസിബിലിറ്റി ഉണ്ടാവണമെന്ന് പറയുന്നത്. സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആങ്കറേജ് എഗെയിൻസ്റ്റ് സി. അപ്പോൾ സിയിലെ വിൻഡിനും വേവിനും എഗെയിൻസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു ആങ്കറേജ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം ആ ഹാർബറിൽ. അതേപോലെ ഫെസിലിറ്റി ഫോർ ഒബ്ടെയിനിങ് സപ്ലൈസ് ആൻഡ് റിപ്പയേഴ്സ്. ഇതേപോലെ സ്റ്റോമിൽ പെട്ട് ഡാമേജ് ആയിക്കുന്ന ഒരു ഷിപ്പിനെ അല്ലെങ്കിൽ ബോട്ടിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലൈസും റിപ്പയർ വർക്ക്സൊക്കെ ആ ഒരു അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഈ ഒരു ഹാർബറിൽ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് കൊമേഴ്ഷ്യൽ ഹാർബറാണ്. സിറ്റുവേറ്റഡ് ഓൺ കോസ്റ്റസ് ഓർ എസ്ട്രീസ് ഓഫ് ബിഗ് റിവേഴ്സ് ഓർ ഈവൺ ഓൺ എ ഇൻലാൻഡ് റിവർ കോസ്റ്റ് ഡു നോട്ട് ഹാവ് എമർജൻസി ഡിമാൻഡ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഹാർബർ എന്ന് പറയുമ്പോൾ പക്ക കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മിക്കവാറും കോസ്റ്റ് കടൽ തീരത്തോ അല്ലെങ്കിൽ വലിയ റിവേഴ്സിൻ്റെ തീരങ്ങളിലൊക്കെ ആയിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ എമർജൻസി ഡിമാൻഡ് റിക്വയർമെൻ്റ് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഹാർബറിൽ ഇപ്പോൾ എമർജൻസിയിൽ വരുന്ന ഒരു ഷിപ്പിനെ റിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ സ്പേഷ്യസ് അക്കോമഡേഷൻ ഫോർ കൊമേഴ്ഷ്യൽ ഷിപ്പ്. വലിയ വലിയ കൊമേഴ്ഷ്യൽ ഷിപ്പുകൾക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് വേണം. ഫെസിലിറ്റി ട്രാൻസ്പോർട്ടിങ് ലോഡിങ് അൺലോഡിങ് കാർഗോസ്. അപ്പോൾ കാർഗോസ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അവിടെ വന്നിറങ്ങുന്ന കാർഗോസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ഒരു ഹാർബറിൻ്റെ അടുത്ത് വേണം. സ്റ്റോറേജ് ഷെഡ് ഫോർ ഹാർബേഴ്സ് സോറി കാർഗോസ്. അപ്പോൾ കൊണ്ടുവന്ന് ഇറക്കുന്ന കാർഗോസിനെയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഷെഡ് ഫെസിലിറ്റി വേണം. ഗുഡ് ആൻഡ് ക്വിക്ക് റിപ്പയർ ഫെസിലിറ്റി. അപ്പോൾ അവിടെ വന്ന് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ഷിപ്പുകൾ വെസലിലൊക്കെ എന്തെങ്കിലും റിപ്പയർ വർക്ക്സൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണം. മോർ ഷെൽട്ടേർഡ് കണ്ടീഷൻസ് അസ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ക്യാൻ ബി ഡൺ വിത്ത് അഡ്വാൻറ്റേജ് ഇൻ കാമർ കണ്ടീഷൻ. ഇത്രയാണ് നമുക്ക് കൊമേഴ്ഷ്യൽ ഹാർബറിൽ വരുന്നത്. അടുത്തത് ഫിഷറി ഹാർബർ. ഫിഷറി ഹാർബറിൻ്റെ റിക്വയർമെൻറ്സ് എന്ന് വെച്ചാൽ ഹാർബർ ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി ഓപ്പൺ ഫോർ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ഓഫ് ഫിഷിംഗ് ഷിപ്സ് അല്ലേ. അപ്പോൾ ഫിഷിംഗ് ഷിപ്സ് നമുക്ക് ഒരുപാടുണ്ട്, ഫിഷിംഗ് ഷിപ്സ് അല്ലെങ്കിൽ ബോട്ട്സ്. അപ്പോൾ അത് ത്രൂ ഔട്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർബർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഓപ്പൺ ആയിരിക്കണം. അതിൻ്റെ ഡിപ്പാർച്ചറിനും അറൈവലിനും ഫിഷറീസ് ഷിപ്പിൻ്റെ ഡിപ്പാർച്ചറിനും അറൈവലിനും വേണ്ടിയിട്ട് ഹാർബർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ഓപ്പൺ ആയിരിക്കണം. ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ഫെസിലിറ്റീസ് ആൻഡ് ക്യുക്ക് ഡെസ്പാച്ച് ഫെസിലിറ്റീസ് ഫോർ പെരിഷബിൾ ഫിഷ്. അപ്പോൾ കൊണ്ടുവന്ന് ഇറക്കുന്ന ഫിഷിനെയൊക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അത് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ആ ഹാർബറിൽ അവൈലബിൾ അറിയണം. അതായത് വർക്കേഴ്സൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റെഫ്രിജറേറ്റഡ് സ്റ്റോർസ് വിത്ത് ആമ്പിൾ സ്റ്റോറേജ് സ്പേസ് ഫോർ പ്രിസർവിങ് ദ ക്യാച്ച്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഫിഷുകളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു റെഫ്രിജറേറ്റഡ് സ്റ്റോർ നമുക്ക് ആവശ്യമുണ്ട്. അത് അത്യാവശ്യം ആമ്പിൾ സ്റ്റോറേജ് ആവശ്യത്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു റെഫ്രിജറേറ്റഡ് സ്റ്റോർ വേണം. കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന ഫിഷുകളൊക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസത്തെ. അടുത്തത് മിലിറ്ററി ഹാർബേഴ്സ്. ദീസ് ആർ നേവൽ ബേസസ് ടു അക്കോമഡേറ്റ് നേവൽ വെസൽസ്. ഒക്കെ നമ്മൾ മിലിറ്ററി പർപ്പസിന് ആവശ്യമായിട്ടുള്ള നേവൽ ഷിപ്പുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹാർബറാണ് നേവൽ ഹാർബേഴ്സ്. ഇറ്റ്സ് ഓൾസോ സെർവസ് സപ്ലൈ ഡിപ്പോർട്ട്. സാധനങ്ങളുടെ സപ്ലൈ ഡിപ്പോർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് മുംബൈ ആൻഡ് കൊച്ചി ഹാർബർ. അടുത്തത് മരീന ഹാർബർ. The harbour which provide facility of fuel, food, showers, washing machine, telephone, etc. for small boat owners having temporary or permanent berth. Okay. അപ്പോൾ മറീന ഹാർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഫ്യൂവൽ, ഫുഡ്, ഷവർ, വാഷിംഗ് മെഷീൻ, ടെലിഫോൺ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അത് ബോട്ട് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അവിടെ ബെർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മറീന ഹാർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
എന്താ പറയുക, ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഹാർബർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറീന ഹാർബേഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ റിസോർട്ട് ഫെസിലിറ്റി ഇൻക്ലൂഡിങ് റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂൾസ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർസ്, അതേപോലെ യാച്ച് ക്ലബ്. യാച്ച് ക്ലബ് എന്ന് വെച്ചാൽ ക്ലബ് ഹൗസ് ഫോർ സോഷ്യൽ ആക്ടിവിറ്റീസ് അറ്റ് സബ്സൈഡഡ് റേറ്റ്. അടുത്തത് സ്പോട്ട് ഫിഷിംഗ് ഫെസിലിറ്റീസ്. സ്പോട്ട് ഫെസിലിറ്റീസ് ലൈക്ക് സ്വിമ്മിംഗ്, സർഫിംഗ് എക്സെട്ര ആൻഡ് കസീനോ ഫോർ ഗാംബ്ലിംഗ്. അടുത്തത് മരീന പമ്പ്സ് ഇൻക്ലൂഡിംഗ് ബാർസ് സപ്ലൈയിങ് ക്വാളിറ്റി ലിക്കേഴ്സ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു മറീന ഹാർബേഴ്സിൽ ഉണ്ടാകേണ്ട ഫെസിലിറ്റീസാണ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ലൊക്കേഷൻ. ഹാർബർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ കനാൽ ഹാർബർ എന്ന് പറയാം. ദ ഹാർബർ ലൊക്കേറ്റഡ് അലോങ് ദ കനാൽസ് ഫോർ സീ നാവിഗേഷൻ. കനാൽസിന് തൊട്ടടുത്തായിട്ട് സീ നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർബറാണ് കനാൽ ഹാർബർ. അടുത്ത ലേക്ക് ഹാർബർ, ഹാർബർ ലൊക്കേറ്റഡ് അലോങ് ദ ലേക്ക് ഷോർ. റിവർ ഓർ എസ്ട്രി ഹാർബർ, ഹാർബർ ലൊക്കേറ്റഡ് അലോങ് ദ റിവർ ബാങ്ക്സ്. സീ ഓർ ഓഷൻ ഹാർബർ, ഹാർബർ ലൊക്കേറ്റഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് സീ ഓർ ഓഷൻ. അടുത്തത് അസസിബിലിറ്റി ഓഫ് ഹാർബർ. ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബർ കഴിഞ്ഞു, ഇനി ഹാർബറിലേക്കുള്ള അസസിബിലിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ദ അസസിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ഹാർബർ. അപ്പോൾ ഏത് ലൊക്കേഷനിലാണോ ഹാർബർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അങ്ങോട്ടുള്ള അസസിബിലിറ്റി. ഹാർബർ എൻട്രൻസ് ഷുഡ് ബി ഡിസൈൻഡ് ആൻഡ് ലൊക്കേറ്റഡ് ഫോർ ക്വിക്ക് ആൻഡ് ഈസി നാവിഗേഷൻ ബൈ ഷിപ്പ്. ഇപ്പോൾ ഹാർബറിൻ്റെ എൻട്രൻസ്, ഹാർബറിൻ്റെ അകത്തേക്ക് കയറുന്ന ആ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അതിലേക്ക് വരുന്ന ഷിപ്സിനൊക്കെ ക്വിക്കായിട്ടും ഈസി ആയിട്ടും നാവിഗേറ്റ് ചെയ്ത്, അതായത് അകത്തേക്ക് കയറി വരാനും ഇറങ്ങിപ്പോകാനായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ ഹാർബറിൻ്റെ എൻട്രൻസ് ഡിസൈൻ ചെയ്യാൻ. എൻട്രൻസ് ഷുഡ് ബി നാരോ ഫോർ നോട്ട് എക്സ്പോഷ് ഹാർബർ ടു ദ സ്റ്റോമി സീ. അപ്പോൾ ഹാർബറിൻ്റെ എൻട്രൻസ് ഒരുപാട് വൈഡൻ ചെയ്ത് വെക്കരുത്, കാരണം ഈ സീയിലെ സീയിൽ നിന്നുള്ള വിൻഡും വേവ്സും ഒക്കെ ഹാർബറിൻ്റെ അകത്തേക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഹാർബറിൻ്റെ എൻട്രൻസ് എത്രത്തോളം നാരോ ആക്കാൻ പറ്റുമോ അത്രത്തോളം നാരോ ആക്കുക, പക്ഷേ ഷിപ്പുകളൊക്കെ കയറാനുള്ള അലവൻസ് അതിനകത്ത് വിട്ടിരുന്നതാണ്. നാരോവർ ദ എൻട്രൻസ് ബെറ്റർ ദ ഇൻറ്റീരിയർ പ്രൊട്ടക്ഷൻ. അപ്പോൾ എത്ര നാരോ ആണോ അതിൻ്റെ എൻട്രൻസ് ഇരിക്കുന്നത് അത്രയും ആ ഹാർബറിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും വിൻഡിൽ നിന്നും വേവിൽ നിന്നൊക്കെ. ദ മാക്സിമം ഡയമെൻഷൻ ഷുഡ് ബി 180 മീറ്റർ. ഹാർബർ എൻട്രൻസിന് മാക്സിമം 180 മീറ്ററാണ് നമ്മൾ അലവൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് സൈസ് ഓഫ് ഹാർബർ. ദ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ആൻഡ് സൈസ് ഓഫ് ഷിപ്പ് ലൈക്ക്ലി ടു യൂസ് ഹാർബർ അറ്റ് വൺ ടൈം. അപ്പോൾ ഒരു ഹാർബറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷിപ്സോ അതുപോലെ അവിടെ വരാൻ പോകുന്ന ഷിപ്സിൻ്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ലോക്കലി ഒരു ചെറിയൊരു ഹാർബറാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിലുള്ള ഹാർബർ, അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വലിയ വലിയ ഷിപ്പുകളും ടൂറിസ്റ്റ് ഷിപ്പുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഷിപ്പിനെയും അതേപോലെ അറ്റ് എ ടൈം എത്ര ഷിപ്പിനെ വരെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഹാർബറിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യുന്നത്. സഫിഷ്യൻറ്റ് ഏരിയ ഷുഡ് ബി ദർ ഫോർ മാനുവറിങ് ഷിപ്സ് വിത്തൗട്ട് കൊലൂഷൻ. അപ്പോൾ ഹാർബറിൻ്റെ അകത്ത് ഷിപ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും വേണ്ടിയിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലം വേണം വിത്തൗട്ട് കൊലൂഷൻ. സൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ അക്കോമഡേഷൻ റിക്വയർ. ഒരു ഹാർബറിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എത്ര ഷിപ്പിനെ ഒരുമിച്ച് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൺവീനിയൻസ് ഫോർ മാനുവറിങ് ആൻഡ് നാവിഗേഷൻ. അപ്പോൾ നാവിഗേഷനും മാനുവറിങ്, അതായത് നമുക്ക് മറ്റേ ആങ്കർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കൺവീനിയൻസ് എത്രത്തോളം വേണം അതിനെ ബേസ് ചെയ്തിട്ട് ഹാർബറിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അഡാപ്റ്റബിലിറ്റി ഓഫ് നാച്ചുറൽ ഫോഴ്സസ്. ഇപ്പോൾ നാച്ചുറൽ ഫോഴ്സുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഇൻറ്റീരിയർ സൈസ് ഉണ്ടെങ്കിൽ കുറച്ച് നാച്ചുറൽ ഫോഴ്സുകളൊക്കെ നമുക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഈ മൂന്ന് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഹാർബറിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷനാണ് ദ എംപിരിക്കൽ ഫോർമുല ഫോർ ഡിസൈൻ ഓഫ് എൻട്രൻസ് ഓഫ് ഹാർബർ. അപ്പോൾ ഹാർബറിൻ്റെ എൻട്രൻസ് ഡിസൈൻ ചെയ്യുന്നൊരു ഫോർമുലയാണ്. ഈ ഫോർമുലയെ നമ്മൾ സ്റ്റീവൻസൺ ഫോർമുല എന്നാണ് പറയുന്നത്. h is equal to square root of small l by capital L minus 0.027 into fourth root of capital D bracket 1 plus small l by capital L into h. ഇത് ത്രൂ ഔട്ട് ആണ്, ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്നുള്ളത് ത്രൂ ഔട്ട് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ടേംസും എന്തൊക്കെയാണ് നോക്കാം. ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് റെസ്ട്രിക്റ്റഡ് വേവ് അറ്റ് എൻട്രൻസ്. അപ്പോൾ ഹാർബറിൻ്റെ എൻട്രൻസിൽ എത്രത്തോളം വേവ് ഉണ്ടോ അതിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. സ്മോൾ എൽ എന്ന് വെച്ചാൽ വിഡ്ത് ഓഫ് എൻട്രൻസ്. ആ ഹാർബറിൻ്റെ വിഡ്ത്ത് എത്ര, ഫ്രണ്ടിലെ വിഡ്ത്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ സ്മോൾ എൽ എന്ന് പറയുന്നത്. സ്മോൾ എച്ച് എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് ഹൈറ്റ് ഓഫ് വേവ് ഇൻസൈഡ് ഹാർബർ.
ഹാർബറിൻ്റെ അകത്ത് ഉള്ള വേവിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ സ്മോൾ എച്ച് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് വേവ് ഇൻസൈഡ് ഫ്രം മൗത്ത് ഓർ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ ആ ഒരു എൻട്രൻസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരെ വേവിൻ്റെ ആക്ഷൻ ഉണ്ടോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ടോട്ടൽ വിഡ്ത് ഓഫ് ഹാർബർ, ബാക്കിലുള്ള ഹാർബറിൻ്റെ വിഡ്ത്ത്, എൻട്രൻസ് അല്ല ബാക്കിലുള്ള ഹാർബറിൻ്റെ വിഡ്ത്തിനെയാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഹാർബറിൻ്റെ ഡിസൈനിന് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.